ഹലോ നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ദോശയ്ക്കും ചോറിനും അതുപോലെ തന്നെ നമ്മുടെ ബ്രെഡ് ചപ്പാത്തി അതിൻ്റെയൊക്കെ ഒപ്പം കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചേനയുടെ ഡ്രൈ റോസ്റ്റ് റോസ്റ്റാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ചേനയാണ് അപ്പോൾ അതാ നമ്മളൊരു രണ്ട് മൂന്ന് കഷ്ണം ചേന കളഞ്ഞ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം എന്താ ഇതുപോലെ കേട്ടോ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ നുറുക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ കുക്കറിയിലിട്ടാണ് നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഒത്തിരി വെന്ത് പോകുന്ന ഭാഗത്തിൽ നമ്മൾ വേവിച്ചെടുക്കരുത് കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ഒരു വിസിൽ കൊടുത്താൽ മതി അപ്പോൾ താങ്ങി ഇതിലേക്ക് നമുക്ക് കുറച്ചൊരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒര അപ്പം മാത്രം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ കാരണം നമ്മുടെ ചേന വന്തുടയത് നമ്മുടെ മസാല നമുക്ക് ഇതിൽക്ക് പിടിക്കണമെങ്കിൽ ഒരു ഹാഫ് വേവിലാണ് നമ്മൾ ചേന എടുക്കുന്നത് അതായത് ഇതുപോലെയാണ് നമ്മൾ ചേന വേവിച്ചെടുത്തേക്കുന്നത് ചേർത്തേക്കുന്നത് കേട്ടോ അപ്പം ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ താ നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളിതാ ഒരു രണ്ട് സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത് മീഡിയം സൈസ് സവാള അപ്പോൾ അതാ അത് ചെറുതായി അരിഞ്ഞെടുത്തത് നമ്മളെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നമുക്കങ്ങ് ഇട്ടുകൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ സവാള ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ താ ഇതുപോലെ നമുക്ക് സവാളയൊന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു വലിയ ടീസ്പൂണോളമുള്ള വെളുത്തുള്ളി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെച്ച ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ നുറുക്കിയെടുത്തതാണ് അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കണക്ക് നോക്കണമെങ്കിൽ വലിയ ടേബിൾ സ്പൂണോളം ഉണ്ട് കേട്ടോ അതേ അളവിൽ തന്നെ നമ്മൾ ഇഞ്ചി ചെറുതായി നുറുക്കിയതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ സവാളയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ എരുവിനാവശ്യമായ മുളക് പൊടി എത്രയാണോ അത്രയും ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂണോളമുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പിന്നെ ഒരു കാൽ ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണോളമുള്ള ഗരം മസാല പൊടിച്ചത് അപ്പോൾ ഗരം മസാല ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം നമ്മുടെ പൊടിയിലൊക്കെ പച്ചപ്പൊക്കൊന്ന് മാറി വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് ഞാൻ ഇവിടെ ഒരു നാടൻ തക്കാളി ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വരെ എടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മളത് ചെറുതാക്കി കനം കുറച്ച് നമ്മൾ നീളനെ അരിഞ്ഞ് ദാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ നമ്മുടെ തക്കാളി നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ കിട്ടുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അതായതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ചേനയിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മുടെ ഗ്രേവിയിലേക്കും കൂടി ഒരല്പം ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് ഇവിടെ നമ്മുടെ തക്കാളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചേന നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഹാഫ് വേവിലാണ് ചേന എടുത്തേക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്നുകൂടെ ഒന്ന് മൂടി വെച്ചു കൊടുക്കാം അപ്പോഴേ നമ്മുടെ ഈ മസാലയൊക്കെ നമ്മുടെ ചേനയിൽ നന്നായി പിടിച്ചു കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ ചേനയിലേക്ക് ഈ എരുവും പുളിയും ഒക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടണം അപ്പോഴാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ് അതിനാണ് നമ്മൾ ഹാഫ് വേവില് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ച് എടുക്കാം അപ്പോൾ നമ്മുടെ ചേന ബാക്കിയുള്ള നന്നായിട്ടൊന്ന് വെന്ത് ഇതിൽ മസാല ഒന്ന് പിടിക്കട്ടെ കേട്ടോ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ കുറച്ച് കഴിഞ്ഞ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കൊന്ന് എടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്നും മൂടിയിട്ട് നമുക്ക് വേവിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചേന ചേനവെന്തുടയാത്ത രീതിയിൽ നമുക്ക് നന്നായിട്ട് ചേന ചേനവെന്തും കിട്ടണം പക്ഷേ ഉടങ്ങും പോകരുത് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കാം ഇതുപോലെ നന്നായിട്ട് ചേനയെ വേവിച്ച് ഡ്രൈ ആക്കി നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ നല്ല ടേസ്റ്റിയായ ചേന റോസ്റ്റ് നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ അതാ ഫ്രണ്ട്സ് നമ്മുടെ ചേന റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നല്ലൊരു റെസിപ്പിയായി നമുക്ക് വീണ്ടും കാണും പറയും ബായ്